റിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിയ. ഇന്ന് തിരുവോണ ദിനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ചെറുപ്പകാലങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മൾ പൂ പറിക്കാൻ പോയതാണ്. കൂടാൻ വേണ്ടി പൂ പറിക്കാൻ പോയ ഒരു കാലമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പൂക്കളൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്, പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. സുഹൃത്തുക്കളുടെ കൂടെയും കസിൻ്റെ കൂടെയും എല്ലാം നമ്മൾ പൂ പറിക്കാൻ വേണ്ടി 10 ദിവസം ഒരു ഉത്സവം പോലെയാണ് പോയി. പണ്ടത്തെ കാലത്തൊക്കെ പൂ പറിക്കാൻ നമ്മൾ പാടത്തൊക്കെയായിരുന്നു പോയിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും എൻ്റെ കസിൻസും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് തുമ്പപ്പൂ, ചെമ്പരുത്തി, വാടാമല്ലി ഓടിയിട്ടായിരുന്നു ഞങ്ങൾ പോവാ ആരാ ആദ്യം പൂ പറിക്കാനുള്ള രീതിയിൽ. 10 ദിവസം ഈ പറിച്ച പൂക്കൾ മാത്രമായിരുന്നു ഇട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് പൂ വാങ്ങേണ്ടി വരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയും കൂടിയില്ല പൂ പറിക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിലുള്ള ഓണാഘോഷമാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാംഗ്ലൂരിലങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, പക്ഷെ മലയാളി അസോസിയേഷന്റെ ഒക്കെ ഓണപരിപാടികൾ ഉണ്ടാകാറുണ്ട്. കുറച്ച് കുട്ടികളുടെ കലാപരിപാടികളും സ്ത്രീകളുടെ തിരുവാതിരക്കളിയും ഓണസദ്യയും ഒക്കെ ആയിട്ട്. പക്ഷെ ഈ പ്രാവശ്യം കൊറോണ കാരണം ഒന്നും നടന്നില്ല, ഒരു പ്രോഗ്രാമും ഈ പ്രാവശ്യം ഉണ്ടാവില്ല. അപ്പൊ വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാൻ വിചാരിക്കുന്നത്. നിങ്ങളും എന്നെ പോലെ തന്നെ വീട്ടിൽ തന്നെ ആയിരിക്കും സേഫായിട്ട് ഓണം ആഘോഷിക്കാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ തിരുവോണ ആശംസകൾ. ഈ തവണ ഞാൻ അങ്ങനെ കൂടുതൽ വിഭവങ്ങളൊന്നായിട്ട് ഒരു സദ്യ ഒരുക്കുന്നില്ല, ചെറിയ ഒരു ഓണസദ്യ. അപ്പോൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഓണസദ്യ ഒരുക്കിയിട്ട് അതിൻ്റെ ആ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ വേറെ ഒരു വിശേഷം എന്താ വെച്ചാൽ, ഈ ഓണസദ്യയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു തിരുവാതിരക്കളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തിരുവാതിരക്കളിയുടെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.